നമ്മുടെ സ്വന്തം പാരി ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാനും മൊത്തം ടീമും നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ പ്രസ് മീറ്റ് ആരംഭിക്കുകയാണ്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ഡി ജിയോട് പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ പ്രസ് മീറ്റ് എല്ലാവർക്കും ഒരുപാട് നന്ദി നൽകുന്ന സപ്പോർട്ടിന്. നമ്മൾ അറ്റൻഡ് ഏറ്റവും ഒരു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഏറ്റവും ഒരു വലിയ ശ്രമമാണ്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇതിനു വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിച്ച് ഒരു നല്ല ഒരു തിയേറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ ചെയ്ത സിനിമയാണ്. എനിക്കൊന്ന് അഭിലാഷം കണ്ട ആദ്യമേ കഥ പറയുന്നൊരു 2019 പിന്നീട് നമ്മളൊരു 7-8 ഡിഫറെൻറ്റ് ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കുകയും അവസാനം അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് ഉള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ ഷൂട്ട് തുടങ്ങി. ഇതൊരുപാട് സമയമെടുത്ത് ഒരുപാട് ഡേയ്സ് നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. ഞാൻ സാധാരണ 3-4 സിനിമയൊക്കെ ഒരു വർഷം ചെയ്യുന്ന ആളാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു കൊല്ലമായിട്ട് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതുപോലൊരു ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് വന്നാലും അല്ലെങ്കിൽ ഒരു മാസി വലിയൊരു പടം വന്നാലും അത് നല്ലൊരു കഥയും നല്ലൊരു എഴുത്തും ഉണ്ടാവണമെന്നുള്ളൊരു നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു ഡെഫിനറ്റ്ലി ഒരു ഡീപ്പ് സ്റ്റോറിയുള്ളൊരു ഒരു സിനിമയായിരിക്കും. ഇതിലൊരുപാട് ക്യാരക്ടേഴ്സും ഇരിക്കുന്ന ഞങ്ങൾ മാത്രമല്ലാതെ തന്നെ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആക്ടേഴ്സുണ്ട് ഈ സിനിമയിൽ. ഇവരെല്ലാവരും ഒത്തുചേർന്നാൽ ഈ ക്യാരക്ടേഴ്സ് ഒന്നിച്ചെന്നാൽ ഈ കഥ പൂർണ്ണമാവുള്ളൂ. പിന്നെ ഈ നാട് ഇതുപോലൊരു ഫിക്ഷണൽ നാടായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തമിഴിലും തെലുങ്കിലും ഒക്കെ പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അത്രയും എഫേർട്ട് ഇട്ട് നമ്മൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ ആണെങ്കിലും എല്ലാ ഭാഷയും ഞാൻ ഡബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മുടെ മലയാള സിനിമ എന്നൊരു ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ തന്നെ നമ്മളിത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനോട് എല്ലാ എഫേർട്ടും എല്ലാ പാട്ടുകൾ വെക്കുകയാണെങ്കിലും അതിന് ഏറ്റവും നല്ല റൈറ്റേഴ്സിനെ വയ്ക്കുകയും പാട്ടുകാരെ വയ്ക്കുകയും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ വയ്ക്കുകയും പരമാവധി നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ അവർക്കറിയുന്ന ഭാഷകളിലൊക്കെ അവരും ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നൊരു ഒരു വലിയ അറ്റംപ്റ്റാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ വലിയ സിനിമകളും ഇതുപോലെ തന്നെ എല്ലായിടത്തും എത്തുകയും നമ്മുടെ സിനിമകൾ കൂടുതലും അന്യഭാഷക്കാരെപ്പോഴും ഒട്ടിട്ടിലാണ് കാണുന്നത്. ഇനി അങ്ങോട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അങ്ങനത്തെ ഒരു ആഗ്രഹം കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ടുമാണ്. താങ്ക് യു. കിങ് ഓഫ് കൊത്തയെ കുറിച്ച് എല്ലാവർക്കും നമസ്കാരം. മലയാളം ഇൻഡസ്ട്രി ഒരു കൊച്ചു ഇൻഡസ്ട്രി അല്ല എന്ന് തെളിയിച്ചുകൊണ്ട് പല ബൗണ്ടറീസും തകർത്ത് കളഞ്ഞ പിന്നെ മലയാളം ഇൻഡസ്ട്രി ഇന്നും വലുതായി വരുന്ന ഒരു സമയത്ത് ഒരു ലാർജ് സ്കെയിൽ സിനിമയായിട്ടാണ് ഈ കിങ് ഓഫ് കൊത്ത ഉണ്ടാക്കിയിട്ടുള്ളത്. I'm sure you all know what impact Malayalam industry has left, especially after COVID. The OTT ile anni bhashagal cinemagal ellavarum kaanan thodangittulla oru samayathil ivadathe actors num technicians num ivadanna parayapadunna kadhagalkkum ivadanna undaakunna cinemagalkkum endu maathram viewership kooriyittundennu ningal ellavarkkum ariyaam. So അതിലപ്പുറം ഒരു സ്റ്റെപ്പ് കൂടി എന്താ പറയുക ഉയർന്ന മലയാള സിനിമയെ ഉയർത്തുന്ന ഒരു അറ്റംപ്റ്റ് ആയിരിക്കും കിങ് ഓഫ് കൊത്ത. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ കാണാൻ പോവുകയാണ്. ഐ എം ഷുവർ യു ആൾ വിൽ ലവ് ഇറ്റ്. അത്രമാത്രം എഫേർട്ടാണ് ഇതിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഐ എം ഷുവർ യു ആൾ വിൽ ലവ് ഇറ്റ് ആൻഡ് you all will support this. Thank you.